ഇപ്പൊ തിരിച്ചുള്ള നടപ്പാണ്. പണിവാളി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അങ്ങേയറ്റം പണിവാളി. ഒരു ലോഡ് നടക്കണം, 5-8 കിലോമീറ്റർ നടക്കണം വീട്ടിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ. ഇതിലാണെങ്കിൽ റോഡിലാണെങ്കിൽ ഒരു മനുഷ്യൻ പോലും, നോക്ക്, ഒരു മനുഷ്യൻ പോലും ഇല്ല ഈ റോഡിൽ. ഇനി ഞാൻ ഈ നടന്നാണെന്ന് എന്റെ ഊപ്പാട് വരും. ഇതാണ് ഈ മേളിലത്തേക്കുള്ള കയറി പോകുന്ന സ്ഥലങ്ങളാണ്. നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് പാറ്റപ്പീസിന്റെ ചിത്രം. ഇനി മേളിലേക്ക് പോകുമ്പോൾ കാണാം, ബാക്കി അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ചിത്രങ്ങളുണ്ടെങ്കിൽ നമുക്ക് കാണാം. മൊണാസ്റ്ററി. ഇപ്പൊ നിങ്ങൾ നേരെ കാണുന്നത് ഇവിടുത്തെ ചർച്ചാണ്. എന്നാ വ്യൂ അല്ലേ ഇത്, എന്റെ പൊന്നോ, ഒരു രക്ഷയില്ല. വേറെ ലെവല്, എന്നാ വൈബാന്ന് നോക്കിയേ. എന്റെ മോനെ, നിങ്ങളിപ്പോ സ്ട്രെയിറ്റ് കാണുന്നില്ലേ, ഈ സ്ട്രെയിറ്റ് കാണുന്നതാണ് ശരിക്കും പാറ്റപ്പീസിന്റെ റിമൈനിങ് ഇരിക്കുന്ന സ്ഥലമാണ്. ആ ചെറിയൊരു കിളിവാതിൽ പോലെ കാണില്ല, അവിടെയാണ് പാറ്റപ്പീസിന്റെ ഇതിരിക്കുന്നത്, റിമൈനിങ് ഇരിക്കുന്നത്. ഇനിയും കിടക്കണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ മൗണ്ടൈൻ്റെ മേളിലേക്ക് കയറാന്. ഇവിടെ നിന്ന് ഇനിയും കുറച്ച് കൊണ്ട് ശരിക്കും ഇതിന് ടോപ്പിലെത്താൻ, ഇതിന് ടോപ്പിലേക്ക് ഇവർ ഹൈക്കിംഗ് ഒക്കെ ഉണ്ട് ശരിക്കും. ഇവർ ഈ സമ്മർ ടൈമിൽ ഇവിടെ ഹൈക്കിംഗ് ഉണ്ട്. അയ്യോ നേരെ നോക്കിയ എൻ്റെ ഗ്രാമം ലത്രാക്കി. എൻ്റെ മോനെ, ഇതാണ് കേട്ടോ ആ ബെല്ലെന്ന് പറയണ സാ, ഇത് അടിക്കണ ഒരു ഒരു ഇതുണ്ട്. ഇത് ഒന്നിച്ചടിക്കല്ലേ ഇങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ടല്ലോ, ഒരു വല്ലാത്തൊരു സൗണ്ട്, ഒരു വല്ലാത്ത ഫീലിംഗ് കേട്ടോ ആ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക്. നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പല മണികളും ഇങ്ങനെ കൂട്ടിയടിക്കില്ലേ, എന്നാ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ മാത്രമാണ് എനിക്ക് തോന്നുന്നു കണ്ടിട്ടുള്ള പലയിടത്തും ഒരു മണി, പള്ളിയിലൊക്കെ ഒരു മണി. ഇവിടെ എല്ലാ പള്ളികളിലും ഒരു 3-4 മണി ഉണ്ടാകും, ചെറുത് വലുത് ഇങ്ങനെ കുറെ മണിയുണ്ടാകും. ഇങ്ങനെ കൂട്ടിയടിക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലാട്ടോ ആ ബെല്ലിന്. നോക്ക്, കോരിന്ത് ലൊത്രാക്കി എന്നൊക്കെ പറഞ്ഞാണ് നേരെ കാണുന്നത്. പിന്നെ ഇതിപ്പോ ആണ് ഗരാനിയ മല, ഫ്ലാഗ്, ഗ്രീസിന്റെ ഫ്ലാഗ്. നൈസ് വൈബാണ് കേട്ടോ ഇവിടെ. ഇവിടെ വന്നിങ്ങനെ വെറുതെ വന്ന് ഇരിക്കാൻ തന്നെ ഒരു വേറെ പ്രത്യേക മൂടായിരുന്നു അല്ലേ, ശരിയല്ലേ പറയുന്നത്. സൂര്യൻ അങ്ങനെ അസ്തമിക്കാറായിട്ടുണ്ട് കേട്ടോ. പക്ഷെ അന്യ വ്യൂ ആട്ടോ ഇവിടെ നോക്കി, ആ ഒരു എന്താ പറയാ, ഇത് പൈൻമരത്തിന്റെ ഇലകളൊക്കെ ഇങ്ങനെ നിന്നിട്ട്. ഇത് ഞാൻ നിൽക്കുന്ന തൊട്ട് താഴെ മുഴുവൻ ഇച്ചിരി കുറച്ച് താഴ്ച നിൽക്കുന്ന പൈൻമരത്തിന്റെ എന്താ തലപ്പാണ് ഈ കാണുന്നത്. അന്യ ലുക്ക്, എന്നാ രസാണ് നോക്കി. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ നല്ല DSLR നല്ല ക്യാമറ ഉണ്ടെങ്കിലോ കിട്ടില്ല ഫോട്ടോസ് എടുക്കാൻ, നമ്മളെല്ലാം ഇല്ലാതെ. അയ്യോ എന്റെ പൊന്നോ, മഞ്ഞ അനുഭവം കേട്ടോ. ഇവര് കേറി വന്ന ആ മല കേറിയെന്ന് പറഞ്ഞാൽ ഭയങ്കര മലയല്ലേ, അതിന്റെ മണ്ടയ്ക്കൊന്ന് കയറിയതേ. എനിക്ക് എന്റെ പുറകെ കാണുന്നിടത്താണ് ഞാൻ താമസിക്കുന്നത്, എനിക്ക് ദൂരെ നോക്കുന്നത് താഴ്ച കാണുന്നത്, അവിടുത്താണ് ഞാൻ കയറി വന്നത്. ഇനിവേ ഒരു അന്യായ ഒരു ഫീലായിരുന്നു കേട്ടോ ഇവിടെ വന്നത്. വൈബ് എന്ന് പറഞ്ഞാൽ വേറെ വൈബ്. ഇനി തിരിച്ച് നടക്കണമല്ലോ ഈശ്വരൻ ഓർത്തിട്ടുള്ളൊരു വിഷമം മാത്രം. ഞാൻ ഇനി മെയിൻ റോഡ് വഴിയേ പിടിക്കുകയുള്ളു, ഇനി മല കയറുന്നവരോട് നിർത്തി മെയിൻ റോഡ് വഴി ഇങ്ങനെ നടന്നു. പിന്നെ മൊണാസ്റ്ററി രക്ഷയില്ലാട്ടോ, അന്യായ ഫീലാണ് ഇവിടെ ഇങ്ങനെ മുന്നിൻ്റെ മേലിൽ ഇവിടെ നിൽക്കുന്ന ഒരു വേറെ ലെവലാണ്. പിന്നെ കൊടിയും പിടിച്ച് ഗ്രീസിൻ്റെ കൊടിയൊക്കെ പിടിച്ച് അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ആ ഭാഗത്താണ് ഞാൻ താമസിക്കുന്നത്. അതാണ് ലത്രാക്കി ബീച്ച് എന്ന് പറയുന്ന സ്ഥലമാണ്. ആ കാറിന്
അവിടെ നിന്ന് അവിടെ കയറി വന്നോട്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പം ഈ പള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം എപ്പോഴും ആളുണ്ട്. എന്തായാലും അകത്തൊക്കെ ഒന്ന് കയറിയിട്ടൊക്കെ ഒന്ന് വരാം. നമുക്ക് പാറ്റപ്പീസിന് മൊണാസ്ട്രിയിൽ ഒന്ന് കയറാം. ഇതാണ് അങ്ങോട്ട് കയറുന്ന വഴിയാണിത്. ഇതിന് മുന്നിൽ തന്നെ നമുക്ക് കാൻഡിൽസ് കത്തിക്കാൻ പറ്റും കേട്ടോ ഇവിടെ. പിന്നെ പൂച്ചെടിയൊക്കെ കുറെ വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതാണ് കേട്ടോ ഗുഹ എന്ന് പറയുന്ന സാധനം. തറയോടിട്ടിട്ടുണ്ട്, തറയെല്ലാം നല്ല തറയോടൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ സൈഡിലെല്ലാം പഴയ ഫോട്ടോസ് കേട്ടോ. എൻ്റെ ദൈവം, ഇത് അത്രയും പഴക്കമുള്ള ഫോട്ടോസ് കേട്ടോ. അതൊരു ഗ്ലാസ് ഇട്ടിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഞാൻ സംസാരിക്കാൻ പറ്റത്തില്ല. അവർ സംസാരിക്കരുത്, ഫോട്ടോയും വീഡിയോസും എടുക്കാൻ പാടില്ല പോലും. പിന്നെ ടോപ്പൊക്കെ ഉണ്ടോ നിൽക്കുന്നേ എൻ്റെ മോനെ. ബാക്കി പുറത്തിറങ്ങിയിട്ട് ഞാൻ പറയാം കേട്ടോ. നമുക്ക് അകത്ത് കയറി അധികം വീഡിയോസ് എടുക്കാൻ പെർമിഷൻ ഇല്ലാതായി. പിന്നെ ഇനി ഇവിടെ പുറത്തിറങ്ങി ഒരു ക്യാൻഡിൽ കത്തിക്കാം. ക്യാൻഡിൽ കത്തിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം നമുക്ക് ഇവിടെ നിന്ന് പുറത്തു നിന്നെല്ലാം കാണാൻ പറ്റും. നോക്കട്ടെ, കാണിക്കാം. നിങ്ങളെ കാണുന്നില്ല, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഹ്യൂമൻ റിമൈൻസ് ആണ്. ആ കാണുന്നത് സ്ട്രെയിറ്റ് കാണുന്നത് അവിടെ ഹ്യൂമൻ റിമൈൻസ് ഇരിപ്പുണ്ട്. അതായത് തലയോട്ടി എല്ലുകളും ഒക്കെ അതിനകത്തൊരു റെഡ് ഒരു ഒരു ഇതിനകത്ത് പൊതിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ
ഇവിടെ നിന്ന് സൂം ചെയ്യാം, നമ്മുടെ സ്ഥലം ഒന്ന് കാണ്. താഴെ കാണുന്ന ലുത്രാക്കി എന്ന് പറഞ്ഞ ഞാൻ താമസിക്കുന്ന സ്ഥലം അതാണ്. ഇതാണ് മുമ്പേ ഞാൻ ഇതിന്റെ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ആ കേറി വരുന്ന സൈഡിലത്തെ ആ ഒരു കടലിന്റെ സൈഡിൽ കൂടെ നടന്ന് കേറി വന്നത്. അതെല്ലാം ചെറുതിട്ട് പോയല്ലേ. പിന്നെ ഇതേണ്ടി ഇവിടെ ഇപ്പൊ ഇതാണ് റാ പോലെ കിടക്കുന്ന പുറത്തേക്ക്, ഇതാണ് ആ കനാല് കേട്ടോ, കേറുന്ന എൻട്രൻസ് ആണ് കേട്ടോ. ഈയും എന്തോരം ദൂരെയാണ് നോക്കണേ, ഐസ് കൊള്ളാം കേട്ടോ, പൊളി സാധനം. ഈയോ കുഞ്ഞു 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 ഇതായിട്ട്. അതിൻ്റെ ഇടയ്ക്കായിട്ട് കേട്ടോ എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമൊക്കെ ഉള്ളത്, പിന്നെ ഫുള്ള് മലകളാണ്, സൈഡ് ഫുള്ള് മലകൾ, ഇവിടെ ഫുള്ള് മലകളാണ്, കൂടുതലും വലിയ മല, വലിയ മലകളും കുന്നുകളും ഒക്കെയാണ്. ഞാൻ ഒരു പിക്ചർ കാണിക്കാം, ഈ പിക്ചറിനെ കുറിച്ച് എന്തെങ്കിലും അറിവുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ, എനിക്ക് ശരിക്കും മനസ്സിലായില്ല എന്താണ് പിക്ചർ എന്നുള്ളത്. ഒന്നാമത് ഗ്രീക്ക് ആയതുകൊണ്ട് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവിടെ പള്ളിയിൽ കയറിയിട്ട് മെഴുതിരി കത്തിച്ച് വാടിപൊളി, അതും കത്തിച്ച് രണ്ടെണ്ണം ഉണ്ട് അവിടെ, രണ്ട് ഒരു പള്ളി മറ്റൊരു മൊണാസ്ട്രി ഉണ്ട്, രണ്ടിടത്തും കയറി ഇതിനെ കത്തിച്ച് അതെല്ലാം സെറ്റ്. അങ്ങനെ നേരം സന്ധ്യയായി, ഇനിയിപ്പം എന്നും പറയുന്ന പോലെ തന്നെ വീട് പറ്റണം. ഇനി ഇവിടെ തിരിച്ച് നടക്കണമല്ലോ എന്ന് ഓർക്കണം, താഴെ ചെന്ന് നോക്കണം, വല്ല ടാക്സി എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ടാക്സിക്ക് പോകണം, അല്ലെന്നുണ്ടെങ്കിൽ തിരിച്ച് പഴയ പോലെ തന്നെ നടപ്പ് തന്നെ. നടപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പക്ഷേ ഇങ്ങനെ നടക്കില്ല, അതായത് ഞാൻ റോഡ് അങ്ങനെ പോവുള്ളൂ, മല ഇറങ്ങാൻ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. കാര്യം മല ഇറങ്ങാൻ ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാ മക്കളെ, ആ മല ഇനി ഇറങ്ങാൻ പോയി ഞാൻ ഉറപ്പ് എവിടെയും പോയി വീഴും. കാര്യം വെച്ചാൽ അതിങ്ങനെ കുത്തനെ ഇങ്ങനെ നമ്മൾ, ഞാൻ പറഞ്ഞില്ലേ ഒരു ഗോവണി വെച്ച് അല്ലെങ്കിൽ ലാഡർ വെച്ച് നമ്മൾ വീടിനെ പൊക്കത്ത് കയറിയാൽ എങ്ങനെ ചവിട്ടി കയറും എന്ന പറഞ്ഞ പോലെ ആയിരിക്കുന്നത്. അതുവഴി വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. സോ ഞാൻ ഇനി തിരിച്ച്, ഞാൻ ഇനി ഒരു നെക്സ്റ്റ് ഒരു ഇതിന് ഞാൻ നിൽക്കുന്നില്ല. കാര്യം വെച്ചാൽ ഓൾറെഡി ഞാൻ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് തീർന്ന്, ഇനി ഒരു അഡ്വഞ്ചർ ട്രിപ്പിന് ഇനി വാല്യൂ ഇല്ല. ഇനി ഞാൻ പതുക്കെ നടന്ന് റോഡോട് പതുക്കെ അങ്ങ് നടന്നോളാം, പാട്ടും പാടി അങ്ങ് നടന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തെ അങ്ങ് വീടെത്തും. പിന്നെ ചെല്ലുക അടുത്ത അവിടുത്തെ അടുത്തൊരു റെസ്റ്റോറൻറ്റ്, അവിടെ റെസ്റ്റോറൻറ്റ് കയറുക, നല്ല ചിക്കൻ സവലാക്കി ഒരു പോർഷൻ അതങ്ങോട്ട് അടിക്കുക, അതുകൊണ്ട് ഒരു ലോഡ് സാധനമുണ്ട്, അത് അടി ചെയ്യുമ്പോഴത്തേക്ക് കുമ്പേ അങ്ങോട്ട് വീർക്കും, എന്നിട്ട് നേരെ കയറി കിടന്ന് ഒറ്റ ഉറക്കും. ഇനി നീ ചെന്ന് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ബും തീർന്ന്. കാര്യം വെച്ചാൽ അത്രയ്ക്ക് നടപ്പ് നടന്നിരുന്നേ, നല്ല ദൂരം ഉണ്ടായിരുന്നു ഈ ഇത് കയറി വരുന്നത്. അത് നല്ല ദൂരം മാത്രമല്ല, ഇത് ഞാൻ പറഞ്ഞില്ല കുത്തനുള്ള കയറ്റമാണ്. ആ കയറ്റം കയറുമ്പം തന്നെ നമ്മുടെ ഇടപാട് തീർന്ന്. ഇത് പക്ഷേ താഴേന്ന് കയറുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും ഒരു വഴിയുണ്ട് അവിടെ, താഴേന്ന് കയറുമ്പോൾ നമുക്കൊരു വഴിയുണ്ട്. ആ വഴി കയറി വന്നപ്പോൾ ശരിക്കും അതുവഴി കയറി വരുമ്പോൾ ഒന്നും കുഴപ്പമില്ല, പക്ഷേ ഇനി മേളി വരുമ്പോഴത്തേക്ക് ഏറ്റവും ഇങ്ങനെ അടുത്ത് മേളിലോട്ട് അടുക്കുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ എന്ന് വെച്ചാൽ വഴികളില്ല, അത് വഴിയൊക്കെ പോയി. എന്നിട്ട് ചരല് ഈ മറ്റേ പാറക്കൽ നമ്മുടെ ശരിക്കും മെറ്റില് പോലെ തന്നെ ഇങ്ങനെ താഴത്തേക്ക് കിടക്കുക. അപ്പോൾ അത് ചവിട്ടി കയറി വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം, ഒരു കഠിനമായിട്ടുള്ളൊരു പരിപാടിയാണ്. എങ്ങാണ്ട് ഒന്ന് ഒരു കാലിന്ന് തെറ്റിപ്പോയാൽ മറ്റേ പുള്ളി പറയണല്ലേ കടുക്കുമണി വ്യത്യാസത്തിൽ, ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ഒന്ന് മാറിപ്പോയാൽ നമ്മളും വണ്ടിയെല്ലാം കൂടെ അങ്ങ് താഴ്ച്ചില്ല എന്ന് പറഞ്ഞല്ല, അതുപോലത്തെ ഒരു വഴിയാണ്. എന്തായാലും കയറി വന്ന് അടിപൊളി സൂപ്പർ സ്ഥലം, പിന്നെ വേറൊന്നും പറയാനില്ല. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ. നിങ്ങൾ നോക്കിയേ ഈ വഴിയിലൊരു മനുഷ്യൻ പോലും ഇല്ല, ഇനി 5-8 കിലോമീറ്റർ നടക്കണം, എന്നാലാണ് ഈ വീട്ടിൽ ചെല്ലാൻ പറ്റുന്നത്. ഇവിടെ ടാക്സിയും കിട്ടത്തില്ല, ഞാൻ ഓർത്ത് ഇവിടെ ടാക്സി കിട്ടുന്ന കരുതിയിരുന്നു, ഇവിടെ ഒരു ഒറ്റ ടാക്സി പോലും ഇല്ല, വേറെ വണ്ടിയിലൊന്നുമില്ല, ഇനി ഫുള്ള് നടക്കണം. നൈസ്, മറ്റേ ഹിച്ച് ഹൈക്കിംഗ് ഒക്കെ പോലെ ആയിപ്പോയി, നടന്ന് നടന്ന് തന്നെ പരിപ്പളകും. ഇനി നോക്കട്ടെ ആരെങ്കിലും വണ്ടി വരുന്ന ലിഫ്റ്റ് ചോദിച്ച് നോക്കാം, അങ്ങനെ കിട്ടിയാൽ കയറിപ്പോവും. നടന്ന് ഓപ്പാട് വരും, ചലത്തെ 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 ചലത്തെ, അയ്യോ ഞാൻ അവിടെ ചെല്ലണം, ഇനി അങ്ങ് ചെല്ലണം. ഞാൻ ഇവിടെ ഇങ്ങനെ നടന്ന് 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 ഇരുട്ടി തുടങ്ങുകയും ചെയ്തു, അതാണ് പ്രശ്നം, ഇരുട്ടായി തുടങ്ങി. ഇനിയിപ്പം നടപ്പ് ഭയങ്കര പാടായിരിക്കും, എന്തായാലും നടക്കുക തന്നെ, വേറെ വഴിയില്ല. ഞാനിപ്പോഴും തിരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഉള്ളു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ റോഡ് വഴി വന്നു, ലിഫ്റ്റ് നോക്കിയിട്ടൊന്നും കിട്ടിയില്ല,
കുറെ റോഡ് വഴി വന്നു വന്നു കഴിഞ്ഞ് ഇപ്പോൾ പിന്നെ ഞാൻ ഇടയ്ക്ക് കൂടെ വേറെ ഷോർട്ട് കട്ട് ചാടി ഞാൻ വന്ന വഴി കൂടെ കുറച്ച് നല്ല വഴിയുള്ളതുണ്ട്. നല്ല വഴി എന്ന് വെച്ചാൽ ഇത് കണ്ട ഇങ്ങനത്തെ ഒരു വഴിയുണ്ട്, ഈ വഴിയിൽ ചാടി. അങ്ങനെ ആ ചാടിയിട്ട് ഇതിപ്പോൾ നേരെ വന്ന് ഞങ്ങളുടെ സിറ്റിയുടെ അവിടെ വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ആ വഴി വന്നുകൊണ്ടിരിക്കുക. ഇവിടെയൊക്കെ ഇത് ഈ ക്യാമറ ഇടുകൊണ്ട് പക്ഷെ നല്ല ഇരുട്ടായി തുടങ്ങി. അതെന്ന് വെച്ചാൽ സൂര്യനൊക്കെ അസ്തമിച്ച്, സൂര്യനൊക്കെ പോയി. ആ വെട്ടം കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും ഇല്ല, സൂര്യനൊക്കെ പോയി. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, സൂര്യനൊന്നും ഇല്ല. നെയ് നെയ് നീ ഞാൻ ഓടിത്തള്ളിട്ട് കേട്ടാ. ഇത് പതുക്കെ ഇറങ്ങാൻ പറ്റത്തില്ല, ഭയങ്കര കുത്തല്ലേ. അപ്പം പൂന്ന് പറഞ്ഞുകൊണ്ട് പൊക്കോളും, പെട്ടെന്ന് താഴ്ച്ചില്ല. അപ്പം ശരി, ഓക്കേ.